നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കൽസ് ആണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഗവൺമെന്റ് പാനൽ ടു സ്റ്റഡി സൈമൾട്ടേനിയസ് പോൾസ് ടു ലോക്സഭ സ്റ്റേറ്റ് അസംബ്ലീസ് എന്നുള്ള ആർട്ടിക്കിൾ ആണ്. ഈ ഒരു ആർട്ടിക്കിളിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. തീർച്ചയായിട്ടും ജനറൽ സ്റ്റഡീസ് പേപ്പർ ടൂവിനകത്ത് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ജസ്റ്റ് പേപ്പർ ടൂവിനകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവർണൻസ് എന്നുള്ള ടോപ്പിക്കിനകത്ത്, ഗവർണൻസ് എന്നുള്ള ടോപ്പിക്കിനകത്ത് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ ബേസിക്കലി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് പോകുന്ന മുമ്പ്, കഴിഞ്ഞ ദിവസം ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ഇവിടെ ന്യൂസ് മീഡിയയിലൊക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. അതായത് ഈ വരാൻ പോകുന്ന ഈ മാസം, ഈ പറഞ്ഞ സെപ്റ്റംബർ മാസം 18-ാം തീയതിയോടുകൂടി ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ സെൻട്രൽ ലെവലിൽ ഈ പറഞ്ഞ പാർലമെന്റ് ഒരു പ്രത്യേക സെഷൻ വിളിക്കുകയും ആ ഒരു സെഷനകത്ത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു ബില്ല് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഗവൺമെന്റ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ബിൽ ഫോർ സൈമൾട്ടേനിയസ് പോൾസ് ടു ലോക്സഭ സ്റ്റേറ്റ് അസംബ്ലീസ് എന്നുള്ളൊരു വാർത്തയ്ക്ക് ഇവിടെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വാർത്തയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബില്ല് ബേസിക്കലി അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുകൊണ്ടിട്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ട് പഠനം നടത്താനായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ഒരു പാനലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്, ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വെച്ചിരിക്കുന്ന ആരെയാണ്, നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദിനെയാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ബേസിക്കലി ഗവൺമെന്റ് വെക്കാനായിട്ടും പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഈ സൈമൾട്ടേനിയസ് പോൾസ് ടു ലോക്സഭ സ്റ്റേറ്റ് അസംബ്ലീസ്, ആ പേരിൽ അല്ലെ ആ ഒരു സെന്റൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഇലക്ഷൻ ആണ് ബേസിക്കലി ലോക്സഭയിലേക്കും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിലേക്കും തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലുമല്ല, ഇപ്പം കേരളത്തിന്റെ തന്നെ എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ലോക്സഭ ഇലക്ഷൻ അടുത്ത വർഷം വരുന്നുണ്ട്, 2024 ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് 2026-ലാണ് അല്ലേ? 2021-ലാണ് ഒന്ന് കഴിഞ്ഞത്, ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ 2026-ലോട് അനുബന്ധിച്ചാണ് അടുത്ത സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ ഇത് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളോട് സൂചിപ്പിക്കുന്ന ഒരുമിച്ചിട്ട്, അതായത് ലോക്സഭ ഇലക്ഷനോട് അനുബന്ധിച്ച് തന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്തിനെ കണ്ടക്ട് ചെയ്യുന്നു, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും കൂടെ കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് സൈമൾട്ടേനിയസ് പോൾസ് ടു ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ബേസിക്കലി ഒരു ആർട്ടിക്കിൾ നമ്മൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഈ പറഞ്ഞുള്ള സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ നടത്തുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമായിട്ടും ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നു. അതിനുവേണ്ടിയിട്ട് പുതിയൊരു ബില്ല് ഗവൺമെന്റ് അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു ബില്ല് അവതരിപ്പിക്കാൻ മുമ്പ് തന്നെ ആ ബില്ലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് നമുക്കൊരു ബോധ്യം വരണം. അത് നടന്നുകൊണ്ട് ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് ദോഷങ്ങളുണ്ടോ, അങ്ങനെയുള്ള വ്യക്തമായിട്ട് അതിനെ പറ്റി വ്യക്തമായിട്ട് പഠിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഒരു പാനൽ, ഒരു കമ്മിറ്റി ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വിത്ത് ചെയർപേഴ്സൺ ആസ് രാംനാഥ് കോവിന്ദ് എന്നുള്ള ഫോമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിൽ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇങ്ങനെ ബേസിക്കലി സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തിന്റെ ഐഡിയ ബേസിലാണ്? വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു ഇലക്ഷൻ. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ പല കമ്പോണൻസിനകത്തും ഇങ്ങനെ ഒരു മോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ GST, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ടല്ലോ, GST, GSTയുടെ മോട്ടോ ആയിട്ട് പറയുന്നത് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയാറുണ്ട്. അതേപോലെ വൺ നേഷൻ വൺ മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റും GSTയുടെ ആംഗിളിൽ പറയാറുണ്ട്. അതായത് ഒരു രാജ്യം ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ടാക്സ് എന്നുള്ള രീതി. ഇപ്പൊ നമ്മൾ നേരത്തെ GST ക്ക് മുമ്പ് ഈ പറയുകയാണെങ്കിൽ ഓരോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് വിചാരിക്കുക. ഒരേ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പല ടാക്സ് റേറ്റുകളായിരുന്നു. അത് മാറ്റി യൂണിഫോം ആയിട്ടുള്ള ടാക്സ് റേറ്റ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ GSTയുടെ ബേസിക് ആയിട്ടുള്ള മോട്ടോ അല്ലെങ്കിൽ എയിം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഇവിടെയും ഇത്തരത്തിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ബേസിക് എയിം ആയിട്ട് പറയുന്നത് എന്താണ്? ഐഡിയ ഓഫ് വൺ നേഷൻ വൺ ഇലക്ഷൻ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും പാർലമെന്റിലേക്കുള്ള ലോക്സഭ ഇലക്ഷൻസും നമ്മൾ സെയിം ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു എയിം അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷന്റെ പിന്നിലുള്ള എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. ദാറ്റ് മീൻസ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ടു സ്റ്റേറ്റ് അസംബ്ലീസ് ആൻഡ് ലോക്സഭ ആൻഡ് സെവറൽ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു നീക്കത്തെ എതിരായിട്ട് ഈ പറഞ്ഞ അനുകൂലിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിനിപ്പോൾ പ്രതികൂലിക്കുന്ന അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ ബേസിക് ആയിട്ട് നമ്മൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ടത്. ഇതിനെ ആർഗ്യുമെന്റ്സ് ഫേവർ ആയിട്ടുള്ള പോയിന്റ്സും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സും മനസ്സിലാക്കിയിരിക്കുക. രണ്ട് പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കാരണം ചോദ്യത്തിനകത്ത് അങ്ങനെയായിരിക്കണം നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരിക. സോ ഇതിനകത്ത് ഫേവറബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ആദ്യം നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ ഒരു സ്ലൈഡിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആംഗിളിലെ പുതിയൊരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണോ? ഒരിക്കലുമല്ല. കാരണം 1967 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതും ഇതേ കൺസെപ്റ്റ് ആണ്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിച്ച ആ ഒരു സമയം തൊട്ട് തന്നെ 1967 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ തന്നെയായിരുന്നു. ലോക്സഭ ഇലക്ഷൻസും അന്ന് ആ സമയം വരെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ തന്നെ ഒരുമിച്ചായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നു. അത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 51-ൽ നടന്ന ഇലക്ഷനും അതിനുശേഷം നടന്ന 57-ലെ ഇലക്ഷൻ, ഈ രണ്ട് ഇലക്ഷൻസിനകത്താണ് ആ സൈമൾട്ടേനിയസ് ആയിട്ട് മൊത്തത്തിൽ ഒരുമിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഡീവിയേഷൻ കൊണ്ടുവന്നത് കേരളത്തിന്റെ ആംഗിളിലാണ്. കാരണം 59-ൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ പറഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ
രാഷ്ട്രപതി ഭരണം ബേസിക്കലി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പ്രസിഡന്റ് റൂള് ബേസിക്കലി കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് റൂള് കേരളത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഓർഡർ ഡിവീറ്റ് ചെയ്തു. അവിടെ തൊട്ടായിട്ടാണ് ബേസിക്കലി ആ ഒരു പല സമയങ്ങളിലും ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ഒരു സമയത്ത്, സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് അങ്ങനെ പല വെവ്വേറെ ആയിട്ട് മാറി, സെപ്പറേറ്റ് ആയിട്ട് മാറാൻ തുടങ്ങിയത് ആ ഒരു 1959 കേരളത്തിന്റെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഒരു പോയിന്റ് ഓർത്തിരിക്കാം. അപ്പം അതുവരെ പറയുകയാണെങ്കിൽ 67 വരെ ഏറെക്കുറെയും ഈ പറഞ്ഞ പോലെ സൈമൾട്ടേനിയസ് ആയിരുന്നു, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ഇലക്ഷൻസ് ലോക്സഭയുമായിട്ട് ചേർന്നാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ വെറും ഈ പറഞ്ഞ പോലെ 5-6 സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻസ് മാത്രമാണ് നമ്മൾ ലോക്സഭ ഇലക്ഷൻസുമായിട്ട് ചേർന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കി ഭൂരിഭാഗം സംസ്ഥാനങ്ങളും പല സമയങ്ങളിലാണ്. ഇപ്പം കേരളത്തിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, 2026 കേരളത്തിന്റെ നെക്സ്റ്റ് ഇലക്ഷന്റെ ഇയർ വരുന്നത്, 24 ലോക്സഭ ഇലക്ഷൻ വരുന്നു. ഇപ്പൊ മിക്ക സംസ്ഥാനങ്ങളിലും ഈ ഒരു രീതിയാണ് പോകുന്നത്. എന്നാൽ 67 വരെയും ഏറെക്കുറെയും ഇവിടെ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ സൈമൾട്ടേനിയസ് ഇലക്ഷൻ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 51 ഇലക്ഷനും 57 ഇലക്ഷനും കംപ്ലീറ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിരുന്നു എന്നുള്ള ഒരു പോയിന്റും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രിലിംസിനകത്ത് പഠിച്ചിരിക്കേണ്ടത് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നേക്കാം. അപ്പൊ പുതിയ കൺസെപ്റ്റ് അല്ല, ഇവിടെ പണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇതിനെ സപ്പോർട്ടിംഗ് ആയുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് ആദ്യം നോക്കാം. സപ്പോർട്ടിംഗ് ആയുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. കാരണം ഒരു ഇലക്ഷൻ നടത്തുക, ഈവൻ ഒരു ബൈ ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. കാരണം ഒരുപാട് പൈസ അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരും. അതി പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആംഗിളാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആംഗിളാണെങ്കിലും, കാരണം ഒരുപാട് ഉദ്യോഗസ്ഥരെ സെക്യൂരിറ്റി പേഴ്സൺസിനെ ഒക്കെ തന്നെ നമുക്ക് ഇലക്ഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ടതായിട്ട് വരും, പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ പോലെ അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ ഒക്കെ തന്നെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, സ്മൂത്ത് കണ്ടക്ഷൻ ഓഫ് ഇലക്ഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീഷ്യൽസിനൊക്കെ തന്നെ നമുക്ക് അതിനുവേണ്ടി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഗവൺമെന്റ് തന്നെ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറീസ് തന്നെ കുറേയധികം ബാക്കിലേക്ക് പോകും. കാരണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥരെ കിട്ടാതെ വരും. കാരണം ഉദ്യോഗസ്ഥരെല്ലാം ഇലക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് പോകുമല്ലോ. അപ്പോൾ ഓഫീസുകളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ അഭാവം അല്ലെങ്കിൽ അവരുടെ ലാക്ക്നെസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഒറ്റത്തവണ ഇലക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ രാജ്യത്ത് ഒന്നടങ്കം ഒറ്റത്തവണ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ഒരുപാട് ഉദ്യോഗസ്ഥരെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരും. നമ്മുടെ രാജ്യത്തുള്ള ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രം തികഞ്ഞൊന്നും വന്നേക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അത് എക്സ്പെൻഡിച്ചർ, ഓവറോൾ എക്സ്പെൻഡിച്ചർ ഈ പറഞ്ഞ പോലെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പോയിന്റ് ഓർക്കുക. അപ്പൊ ഒറ്റത്തവണ നടത്തിയാൽ മതിയല്ലോ. ഒറ്റത്തവണ നടത്തുമ്പോഴേക്കും നമ്മൾ പലതവണ നടത്തുമ്പോൾ ഈ എക്സ്പെൻസസ് ഓരോ തവണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഉദ്യോഗസ്ഥരെ ഓരോ തവണ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ ഒറ്റത്തവണയായിട്ട് നടത്തുവാണെങ്കിൽ ആ എക്സ്പെൻസ് ഒറ്റ വൺ ടൈം ആയിട്ട് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. പലതവണ നടത്തുന്നതിന്റെ ആ എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് നിങ്ങൾ പത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ഷൻസ് ഒക്കെ തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരസ്യ പ്രചരണമൊക്കെ തന്നെ പതുക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതൊക്കെ പറഞ്ഞാൽ പലപ്പോഴും കേൾക്കാറില്ല. ഗവൺമെന്റ് ആണെങ്കിലും ആ ഒരു ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന്റെ പോളിസികളൊക്കെ പുതിയ പോളിസികളൊക്കെ തന്നെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം അതൊക്കെ ആ പെരുമാറ്റച്ചട്ടം ഇലക്ഷനുമായിട്ട് ബന്ധം. കാരണം ആ ഒരു സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഗവൺമെന്റ് ആണെങ്കിലും എന്തെങ്കിലും പുതിയ പോളിസീസ് ഒക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് വോട്ടിങ്ങിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ നിലവിൽ വരുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗവൺമെന്റിന് പോളിസീസും കാര്യങ്ങളും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിലവിൽ നമ്മൾ നോക്കി പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലും നടക്കും. ഇപ്പം കേരളത്തിലാണെങ്കിലും 2024 ലോക്സഭ ഇലക്ഷൻ നിലവിൽ വരും, പിന്നെ അടുത്ത് 2026 വരും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ രണ്ട് ഇലക്ഷന്റെ ഈ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോളിസികൾ പുതിയ ഗവൺമെന്റ് പോളിസികളൊന്നും അവതരിപ്പിക്കാൻ പറ്റത്തില്ല. പറയുമ്പോൾ 5 വർഷമാണ് ജനങ്ങളെ സേവിക്കാനായിട്ട് ഒരു സർക്കാരിന് 5 വർഷമാണുള്ളത്. അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഇതുപോലെ ഇലക്ഷൻസ് വരുമ്പോഴേക്കും മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ പേരിൽ ഒരുപാട് സമയം ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് നഷ്ടപ്പെടും. പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടുന്ന ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടും. അത് ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷന്റെ സമയമാകുമ്പോൾ നമുക്കറിയാം മന്ത്രിമാരൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെ പലയിടങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ആണെങ്കിലും പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള മെഷീനറീസിനെ ഒക്കെ തന്നെ അത് അഫക്ട് ചെയ്യും. അതേ സ്ഥാനത്ത് ഒറ്റത്തവണ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൺ ടൈം ആയിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. അതാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ കാര്യങ്ങളിലേക്ക് പറയുന്നത്. ഇനി സൈമൾട്ടേനിയസ് ഇലക്ഷൻ വിൽ ലൈക്ലി ബൂസ്റ്റ് വോട്ടർ ടേൺ എറൗണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ പലതവണ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നതാണ് നമ്മൾ വോട്ടിംഗ് അവകാശം എന്ന് പറയുന്നത്. പക്ഷേ ഈ പലതവണ പല സമയങ്ങളിൽ പോയി വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കിയാൽ ഒരു ഇലക്ഷനും 100% വോട്ടിംഗ് ടേൺ എറൗണ്ട് അങ്ങനെ വരാറില്ല. 80% ആൾക്കാർ അല്ലെങ്കിൽ 69% ആൾക്കാരൊക്കെയാണ് പലപ്പോഴും പോയി വോട്ടിംഗ് രേഖപ്പെടുത്താറുള്ളത്. കാരണം ആൾക്കാർക്ക് വോട്ട് ചെയ്ത് മടുക്കും. അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ടേൺ എറൗണ്ട് വോട്ടിംഗ് വോട്ടർ ടേൺ എറൗണ്ട് ബേസിക്കലി
കുറയാനായിട്ട് ഇടയാക്കും ഈ പലതവണ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇലക്ഷൻസ് വരുമ്പോഴേക്കും. എന്നാൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒറ്റ തവണ നമ്മൾ ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നോക്കും 5 വർഷത്തിൽ ഒരിക്കൽ പോയി ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫാറ്റിക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പലരും ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ ഒരു ദിവസത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ടായിരിക്കും വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യുന്നത്. അന്നത്തെ കൂലി അല്ലെങ്കിൽ അന്നത്തെ വേജസ് ഒക്കെ ചിലപ്പോൾ കിട്ടാതെ വന്നേക്കാം. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് മറികടക്കാൻ പറ്റും, വോട്ടർ ടേൺ അറൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. സൈമൾട്ടേനിയസ് ആയിട്ട് ഒറ്റ ഇലക്ഷൻ നടത്തുവാണെങ്കിൽ വോട്ടർ ടേൺ ഔട്ട് ബൂസ്റ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്യിക്കും എന്നുള്ളൊരു പോയിന്റും ഓർത്തിരിക്കാം. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി സേവ് ചെയ്യുന്ന എന്താണ്, ടൈമും മണിയുമാണ്. സമയവും പൈസയും ഒക്കെ തന്നെ നമുക്ക് ഒരുപാടധികം ലാഭിക്കാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷന്റെ സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്, ഈ ഒരു സൈമൾട്ടേനിയസ് സെലക്ഷൻ ആവശ്യമില്ല, അത് അനാവശ്യമായുള്ള കാര്യമാണ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എഗെയിൻസ്റ്റ് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ മെഗാ ഇലക്ഷൻ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ലോക്സഭയിലേക്ക് ഇവിടെയുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ തവണ നമ്മൾ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു കോംപ്ലക്സ് പ്രോസസ് ആയിട്ട് മാറിയേക്കാം. ഒറ്റ തവണ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നിങ്ങളാണല്ലോ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 3 tier ആണല്ലോ, നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോഴേക്കും ലോക്കൽ പഞ്ചായത്തിലേക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബ്ലോക്ക് ലെവലിലേക്കും താലൂക്ക് ഡിസ്ട്രിക്ട് ലെവലും ഈ മൂന്നിടത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും 3 ballot papers ഈ പറഞ്ഞ പോലെ 3 വോട്ടിംഗ് മെഷീൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം 3 levels വോട്ട് ചെയ്യുന്ന നേരത്ത് 3 voting machines ഉണ്ടാവും, അതിനകത്ത് ഈ പറഞ്ഞ ഓരോ മെഷീനിലും അതാത് ഈ പറഞ്ഞ ഇത് പഞ്ചായത്തിന്റെ ആണെങ്കിൽ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും, ഇത് ബ്ലോക്ക് ലെവലിലേക്ക് ആണെങ്കിൽ അതിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ പേര് അതിൻ്റെ ഉണ്ടാവും. അതിനകത്ത് ഓരോ ആ ഒരു വോട്ടിംഗ് മെഷീൻ നമ്മൾ ഈ പറഞ്ഞ കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ ഫസ്റ്റ് പഞ്ചായത്ത് ലെവലിലും ദെൻ ബ്ലോക്കിലും പിന്നെ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവലിലും നമ്മൾ ആ വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്, നമ്മൾ ലോക്സഭയും സ്റ്റേറ്റ് അസംബ്ലിയും ഒരുമിച്ച് നടത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാലറ്റ് മെഷീനേ ഉണ്ടാവുള്ളായിരിക്കും, അതിന് പകരം 2 ഉണ്ടാവും. ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ലോക്സഭയ്ക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കാൻഡിഡേറ്റ്സിന്റെ പേരുണ്ടാവും, രണ്ടാമത് ഈ പറഞ്ഞ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ നമ്മുടെ MLA മാർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു ബാലറ്റ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 machines ആയിരിക്കും നമുക്ക് ബേസിക്കലി ഉണ്ടാവുക. ഇതെന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, കാരണം രാജ്യമുടനീളം ഈ പറഞ്ഞ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഓരോ കോൺസ്റ്റിറ്റ്യൂൻസി ബേസിട്ട് ഇതുപോലെ 2 machines നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരുപാടധികം വോട്ടിംഗ് മെഷീൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളൊരു പോയിന്റ് ഓർത്തി പറയാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സംസ്ഥാനത്തും ഒരുമിച്ച് നടക്കുന്നില്ലാത്ത കാരണം ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനത്തേക്ക് മാത്രം ഈ വോട്ടിംഗ് മെഷീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഓരോ സമയം അനുസരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഇത് ഒരുമിച്ച് നടത്താൻ പോയി കഴിഞ്ഞാൽ നിലവിലുള്ള വോട്ടിംഗ് മെഷീൻസിന്റെ എണ്ണത്തിന്റെ ഡബിൾ എങ്കിലും ഇരട്ടിയെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇറ്റ് വുഡ് റിക്വയർ ട്വൈസ് ആസ് മെനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. വോട്ടിംഗ് മെഷീൻസിന്റെ 2 ഇരട്ടിയെങ്കിലും നിലവിലെ എണ്ണത്തിനെ അപേക്ഷിച്ച് 2 ഇരട്ടിയെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും, കാരണം രാജ്യമുടനീളം നമ്മൾ നടത്താൻ പോകല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു കോംപ്ലക്സ് പ്രോസസ് ആയിട്ട് മാറും. കോംപ്ലക്സ് പ്രോസസ് ആയിട്ട് മാറുമ്പോഴേക്കും വോട്ടിംഗ് മെഷീൻസിന്റെ എണ്ണം കൂടുതലായിട്ട് വരണം, അതേപോലെ അതിനുവേണ്ടി ഉദ്യോഗസ്ഥരുടെ എണ്ണം നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ ഒക്കെ ആണെങ്കിലും ഇലക്ഷൻ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എണ്ണം തികയാതെ വന്നേക്കാം, കാരണം ഒരുമിച്ച് നമ്മൾ നടത്താൻ പോവുകയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പലയിടങ്ങളിൽ നടത്തുന്ന ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഷിഫ്റ്റിംഗ് പറ്റത്തില്ല, ഇത് ഒരുമിച്ച് നടത്തുമ്പോഴേക്കും ഇതിന്റെ എല്ലാം എണ്ണം ഒരുപാട് വേണ്ടി വരും എന്നുള്ളൊരു പോയിന്റും ഓർത്തിരിക്കാം. പിന്നെ നാഷണൽ ലെവലിലുള്ള ഇലക്ഷൻ, അതായത് ലോക്സഭ ഇലക്ഷനും സ്റ്റേറ്റ് ഇലക്ഷനും കണ്ടക്ട് ചെയ്യുമ്പോൾ പൊതുവിൽ കാണാറുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാഷണൽ പാർട്ടീസിന് കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. കാരണം നമ്മൾ നാഷണൽ ലെവലിലും ഇതും കൂടെ സെയിം ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂസ് ഒന്നും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. അത് ഈ പറഞ്ഞ പോലെ നാഷണൽ ലെവൽ ഇഷ്യൂസ് കൂടുതലായിട്ട് സ്ട്രെസ് കൊടുക്കുകയും അതിൽ പലപ്പോഴും സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂസ് പലപ്പോഴും മുങ്ങിപ്പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂസ് അങ്ങനെ ശ്രദ്ധിക്കാതെ പോവുകയും നാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള അച്ചീവ്മെന്റ്സുകളൊക്കെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും അവിടെ ഈ പറഞ്ഞ പോലെ നാഷണൽ പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് നാഷണൽ ലെവലിൽ സെൻട്രൽ ലെവലിൽ ഭരിക്കുന്ന റൂളിംഗ് ആയിട്ടുള്ള പാർട്ടീസിന് സ്റ്റേറ്റ് ലെവലിലും ചിലപ്പോൾ അഡ്വാൻറ്റേജസ് കിട്ടാനായിട്ടുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു പോയിന്റുകൾ വരുമ്പോഴേക്കും നാഷണൽ പാർട്ടീസ് കൂടുതൽ വളരുകയും സ്റ്റേറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ റീജിയണൽ പാർട്ടീസ് ഈ പറഞ്ഞ പോലെ താഴേക്ക് പോകാനായിട്ടും അത് ഇടയാക്കിയേക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂസ് ഒന്നും അത്ര വലുതായിട്ട് ശ്രദ്ധിക്കാതെ പോകാനായിട്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് തുടക്കത്തിലെ പറഞ്ഞതാണ്, ഇങ്ങനെയൊരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇനിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം. കാരണം അതിന് വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്, അമെൻമെന്റ് ബില്ല് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ടാണ്. കാരണം നിലവിൽ നമ്മൾ ഭരണഘടനാപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഓരോ സർക്കാരിനും ഈ പറഞ്ഞ പോലെ 5 വർഷമാണ് ഇവിടെ നമ്മൾ ഭരിക്കാനുള്ള കാലാവധി കൊടുത്തിരിക്കുന്നത്, 5 year tenure കൊടുത്തിരിക്കുന്നത്. അത് തീർന്നു കഴിയുമ്പോഴാണ് ഇലക്ഷൻ വേണ്ടത്. പക്ഷേ ഇപ്പം കേരളത്തിന്റെ കാര്യം തന്നെ നോക്കിയാൽ കേരളത്തിന്റെ ഗവൺമെന്റ് ഈ പറഞ്ഞ 2026 വരെ ഭരിക്കാനായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ നമ്മൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 2014 വെച്ചിട്ട് ലിമിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനെ ആ ഒരു 5 വർഷം എന്നുള്ളത് ചിലപ്പോൾ കട്ട് ഷോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഈ 2023 ആണ് ഈ വർഷം, 2023 ചിലപ്പോൾ സെപ്റ്റംബർ അടുത്ത മാസം ഒക്ടോബറിൽ ഈ പറഞ്ഞ പോലെ 5 വർഷം പൂർത്തിയാകുന്ന സംസ്ഥാനങ്ങൾ കണ്ടേക്കാം. അവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ 2024 ലോക്സഭ ഇലക്ഷൻസുമായിട്ട് ഒരുമിച്ച് നടത്താനായിട്ട് ഈ 5 വർഷം എന്നുള്ളത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം. ആ ലോക്സഭ ഇലക്ഷൻ വരെ അത് ടെന്യൂർ
നീട്ടി നൽകേണ്ടി വന്നേക്കാം. അപ്പോൾ ആ ഒരു ടെന്യൂറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മൾ ആ ഒരു ഭരണഘടനാപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് നമ്മൾ അതിനകത്ത് വ്യത്യാസം വരുത്തണം. അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സെവറൽ ടൈംസ് അമെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്. ഒരു കോംപ്ലക്സ് പ്രോസസ് ആയിട്ട് മാറിയേക്കാം, ട്വൈസ് എങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിന് നമ്പർ വേണ്ടി വന്നേക്കാം, പിന്നെ റൂളിംഗ് സെൻട്രൽ ലെവലിൽ ഭരിക്കുന്ന നാഷണൽ ലെവൽ പാർട്ടിക്ക് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് കൊടുത്തേക്കാം, പിന്നെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നാഷണൽ ഇഷ്യൂസ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുകയും സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂസ് സ്റ്റേറ്റ് ലെവൽ ഇഷ്യൂസ് ഈ പറഞ്ഞ പോലെ അധികം ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തേക്കാം എന്നുള്ളൊരു പോയിന്റും നമ്മൾ ഓർത്തിരുന്നേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റുകളെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഡീമെറിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ഇലക്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് ആയിട്ടും ഒന്ന് ഓർത്തിരുന്നേക്കാം. അപ്പോൾ എന്തായാലും വീണ്ടും ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇത് ലോക്സഭയാണെങ്കിലും അല്ലെങ്കിൽ പാർലമെന്റ് ആണെങ്കിലും പ്രത്യേക സമ്മേളനം കൂടുന്ന സമയത്ത് ഈ ബില്ലുകൾ ചർച്ചയ്ക്ക് വരുമ്പോഴേക്കും വീണ്ടും അടുത്ത ദിവസം ഇതിന്റെ വാർത്തകൾ വരും. എന്നാലും ഇത്രയും പോയിന്റുകൾ ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടും പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരുന്നേക്കാം. ഡിസ്കസ് ചെയ്ത പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അടുത്ത രണ്ടാമത്തെ ആർട്ടിക്കിളാണ്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. 7 years ഓൺ മിഷൻ ടു ക്ലീൻ ദ ഗംഗ റിമെയിൻസ് എ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളെ ഹെഡ്ലൈൻ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് GS Paper 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന ടോപ്പിക്കിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഗവൺമെന്റ് സ്കീംസ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവൺമെന്റ് സ്കീംസിന്റെ ആംഗിളിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. കാരണം ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, ഓക്കെ, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയും ഈ ഒരു മിഷനെയാണ് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഈ മിഷന്റെ കീഴിൽ നമ്മൾ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമാമി ഗംഗ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നമാമി ഗംഗ പ്രോഗ്രാം ഓർ നമാമി ഗംഗ മിഷൻ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയും അതിൻ്റെ കീഴിൽ വരുന്ന നമാമി ഗംഗ പ്രോഗ്രാം ഒക്കെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കീംസിൻ്റെ ആംഗിളിൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സ്കീമിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗംഗാ നദി ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഗംഗാ നദിയുടെ ഫ്ലോയിങ് കൈ, കാരണം ഗംഗാ നദി എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ പരമായിട്ടൊക്കെയാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം പൊല്യൂട്ടഡ് ആണ്. നമ്മൾ ഗംഗ നദിയിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ടാണ് നദി ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു പൊല്യൂഷൻ ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുക, ഗംഗാ നദിയുടെ ആ ഒരു വാട്ടർ ഫ്ലോ പഴയ ലെവലിലേക്ക് ഈ പറഞ്ഞ പോലെ ഉയർത്തിക്കൊണ്ട് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്നുള്ള പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു മിഷന്റെ പരമായിട്ട് നമ്മൾ ആ ഒരു നാഷണൽ നമാമി ഗംഗ പ്രോഗ്രാം എന്ന് പറയുന്നത് ബേസിക്കലി 2014 അവതരിപ്പിച്ചതാണ്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറയുന്നത് 2011 അവതരിപ്പിച്ചെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമാമി ഗംഗ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എന്ന് അവതരിപ്പിച്ചതാണ്, 2014 ബേസിക്കലി അവതരിപ്പിച്ചത്. ഇറ്റ് ആസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ബൈ ദ യൂണിയൻ ഗവൺമെന്റ് ഇൻ ജൂൺ 2014 ടു അക്കംപ്ലീഷ് ദ ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഫക്റ്റീവ് അബേറ്റ്മെന്റ് ഓഫ് പൊല്യൂഷൻ, അതായത് ഗംഗാ നദിയിലെ പൊല്യൂഷൻസ് കുറച്ചുകൊണ്ട് വരിക, അതോടൊപ്പം കൺസർവേഷൻ ആൻഡ് റീജുവനേഷൻ ഓഫ് നാഷണൽ റിവർ ഗംഗ. ഗംഗാ നദിയിലെ പൊല്യൂഷൻ കുറയ്ക്കുക, ഗംഗാ നദിയുടെ കൺസർവേഷനും അതിന്റെ റീജുവനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് പഴയ ലെവലിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് വരിക, വാട്ടർ ഫ്ലോ എല്ലാം പഴയ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു നമാമി ഗംഗ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതൊരു സ്കീമും പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരന്റ് മിനിസ്ട്രി കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. സോ ഈ ഒരു നമാമി ഗംഗ പ്രോഗ്രാം അല്ലെങ്കിൽ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ വർക്ക് ചെയ്യുന്ന ബേസിക്കലി മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിലാണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റീജുവനേഷൻ ആണ് ഈ ഒരു മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതിനിപ്പം ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് ബേസിക്കലി ഓർത്തിരിക്കാം. വാർത്ത എന്താ വന്നിരിക്കുന്നത്? 7 years ആണ്, അതായത് 2014 ഈ നാഷണൽ നമാമി ഗംഗ പ്രോഗ്രാം ബേസിക്കലി 2014 ലോഞ്ച് ചെയ്താൽ നമ്മൾ പറഞ്ഞു. ഈ 2014 ലോഞ്ച് ചെയ്തപ്പോൾ 7 വർഷത്തോളം ഇങ്ങോട്ടേക്ക് പിന്നിട്ടു. ഈ 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ ഒരു പോയിന്റ് തന്നെ എവിഡന്റ് ആണ്. കാരണം ഗംഗാ നദിയുടെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ നദികളിലേക്ക് ഒഴുകുന്ന വാട്ടർ ആണെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നദിയിലേക്ക് പോകാൻ അനുവദിക്കത്തുള്ളൂ എന്നൊക്കെയായിരുന്നു ഈ സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യമായിട്ട് പറഞ്ഞത്. അതായത് അൺട്രീറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വെള്ളം ഈ പറഞ്ഞ ഒരു വാട്ടറും ഈ പറഞ്ഞ പോലെ ഈ ഗംഗാ നദിയിലേക്ക് ചെല്ലാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഗംഗാ നദിയുടെ ഈ പറഞ്ഞ പോലെ റിവർ ബാങ്ക്സ് കേന്ദ്രീകരിച്ച് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് സ്ഥാപിക്കാനായിട്ട് ഈ ഒരു സ്കീമിലൂടെ ഉദ്ദേശിച്ചായിരുന്നു. 20,000 കോടി രൂപയുടെ സ്കീമാണ് ഓർത്തിരിക്കുക. എന്നാൽ ഈ പറഞ്ഞ പോലെ 7 വർഷമായിട്ട് വെറും 20% സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചത്. 20% മാത്രം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ആണ് 7 വർഷമായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പ്രത്യാശ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷം 2024 ആകുമ്പോഴേക്കും നമ്മൾ എത്രയാണോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അതിന്റെ 33% നമുക്ക് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അത് 2026 ആകുമ്പോഴേക്കും
60% എത്തിക്കാൻ സാധിക്കും. ഇത് പറയുമ്പോഴേക്കും വലിയ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റത്തില്ല. കാരണം 7 വർഷമായിട്ട് 20% മാത്രം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആണ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് 24ലേക്കും 33%, 26ൽ 60% എത്തിക്കും എന്നുള്ളതാണ് മാത്രം പറഞ്ഞിരിക്കുന്നത്. സോ അത് പറയുമ്പോൾ തന്നെ അതാണ് ആ ഒരു ഹെഡ്ലൈൻ സൂചിപ്പിക്കുന്നത്. 7 years ഓൺ മിഷൻ ടു ക്ലീൻ ദ ഗംഗ റിമെയിൻസ് എ വർക്ക് ഇൻ പ്രോസസ്. അത് ഇതുവരെ അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല, ഇറ്റ് റിമെയിൻസ് എസ് എ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ബേസിക്കലി ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട ഒന്ന്, ഈ നമാമി ഗംഗാ പ്രോഗ്രാം എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഓർത്തിരിക്കുക, ഗംഗാ നദിയുടെ പൊല്യൂഷൻ കുറയ്ക്കുക, പിന്നെ കൺസർവേഷൻ ആൻഡ് റീജുവനേഷൻ ഓഫ് റിവർ ഗംഗ എന്നുള്ള ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇതുവരെ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിലാണ്. നമാമി ഗംഗാ പ്രോഗ്രാം എന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്നുള്ള പദ്ധതിയുടെ കീഴിലുള്ള ഒരു പ്രോഗ്രാം ആണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അതാണ് നമാമി ഗംഗ പ്രോഗ്രാം 2014 വന്നത്, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ 2011 കൊണ്ടുവന്നാണുള്ള ഒരു കാര്യം ഓർത്തിരുന്നേക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറഞ്ഞല്ലോ 2011 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഒരു സൊസൈറ്റി ആയിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860. ഈ പോയിന്റ് പ്രിലിംസ് ഓർത്തിരുന്നോണം, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ സൊസൈറ്റി ഇൻ 2011 അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860 ആൻഡ് ഇറ്റ് ആക്ടഡ് ആസ് എ ഇംപ്ലിമെന്റേഷൻ ആം ഓഫ് നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി. ഇത് തുടക്ക സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ 2011 കൊണ്ടുവന്നത് അതുവരെ ഉണ്ടായിരുന്ന നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റി ഉണ്ടായിരുന്നു. അതൊരു ഒരു ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു, കാരണം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിൽ രൂപീകരിച്ച ഒരു ബോഡി ആയിരുന്നു നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ അതോറിറ്റിയുടെ ഒരു സ്പെഷ്യൽ വിംഗ് ആയിട്ടാണ് 2017 ഒരു സൊസൈറ്റി ആയിട്ട് ഇതിനെ രൂപീകരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോഴും നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കാം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നുമല്ല. ആ രീതി തെറ്റിച്ച് വേണേൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഇതൊരു സൊസൈറ്റിയാണ്, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് രജിസ്റ്റർ അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860. ഈ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് നമാമി ഗംഗ പ്രോഗ്രാം 2014 ലോഞ്ച് ചെയ്തത്. ഇതിന്റെ പ്രോഗ്രസ് ആണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കൽ ഡിസ്കസ് ചെയ്ത്. ആ പ്രോഗ്രസ് നമ്മൾ പറഞ്ഞു, ഇത്രയും 7 വർഷമായിട്ടും 20% വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻസ് മാത്രമാണ് ഇതിന് കൊണ്ടുവരാൻ സാധിച്ചത്. അടുത്ത വർഷത്തിലേക്ക് 33% കൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. 2026 ആകുമ്പോഴേക്കും 60% എത്തിക്കും. അന്നും നമ്മൾ പറയുന്നില്ല 100% എന്ന് ഉറപ്പ് പറയുന്നില്ല, കാരണം ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെയും കൂടെ സഹായം വേണമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ 7 വർഷം നോക്കിയാൽ പോലും 20% എന്നുള്ള വളരെ ചെറിയ ഒരു പ്രോഗ്രസ് മാത്രമാണ് ഈ മിഷന്റെ കീഴിൽ പറയാൻ പറ്റുന്നത്. എന്തായാലും പരീക്ഷയുടെ ആംഗിൾ ഇത്രയും പോയിന്റ് ഓർത്തിരിക്കണം. സൊസൈറ്റി എന്ന രീതിയിലാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കീഴിൽ വരുന്ന നമാമി ഗംഗ പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിൽ വരുന്ന ഒരു പ്രൊജക്ട് ആണെന്നുള്ള ഒരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഇന്നത്തെ ഡിഎൻഎക്കകത്ത് ഈ രണ്ട് ആർട്ടിക്കിൾസ് ആണ് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ രണ്ട് ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.